Hi friends, ellavarkkum M4 e-learning ilekku swagatham. Innu nammal social science ile pudhiyoru chapter aanu start cheynathu. Towards the Gangetic Plain athava Ganga samathalathilekku. Kazhinja classodu koodi part 1 textbook ile 7 chaptersum complete cheythirunnu. So innu mudhal part 2 textbook aayirikkum discuss cheynathu. Aadithe chapter aanu Towards the Gangetic Plain അഥവാ ഗംഗാ സമതലത്തിലേക്ക് ഓക്കെ സോ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസസ് അപ്‌ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം സോ ടുവേർഡ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ അഥവാ ഗംഗാ സമതലത്തിലേക്ക് എന്ന ചാപ്റ്റർ തുടങ്ങുന്നത് ഈ കൊടുത്തിരിക്കുന്ന കുറിപ്പോട് കൂടിയാണ് ഇത് എ എൽ ബാഷാമിന്റെ പ്രസിദ്ധമായ കൃതിയായ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എന്ന വിസ്മയത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്താണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ബിസിഇ 2000 ദ ഈസ്റ്റേൺ യൂറോപ്യൻ പ്രോവിൻസ് ഫ്രം പോളണ്ട് ടു മിഡിൽ ഈസ്റ്റ് ഏഷ്യ വാസ് ഇൻഹാബിറ്റഡ് ബൈ പാസ്റ്റോറലിസ്റ്റ് ആരാണ് പാസ്റ്റോറലിസ്റ്റ് നാടോടികളായ ഇടയന്മാരെയാണ് പാസ്റ്റോറലിസ്റ്റ് എന്ന് പറയുന്നത് ബിസി 2000 കാലഘട്ടത്തിൽ ഈസ്റ്റേൺ യൂറോപ്യൻ പ്രോവിൻസായ പോളണ്ട് മുതൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യ വരെയുള്ള പ്രദേശത്ത് താമസിച്ചിരുന്നത് പാസ്റ്റോറലിസ്റ്റുകളാണ് അല്ലെങ്കിൽ നാടോടികളായ ഇടയന്മാരായിരുന്നു ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ദ സ്കേഴ്സിറ്റി ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് ഫോർ ദർ ഹേർഡ് forced them to move away to far off places അതായത് ജനസംഖ്യയിലുണ്ടായ വർദ്ധനവ് മൂലവും കന്നുകാലികൾക്ക് ആവശ്യമായ പുൽമേടുകൾ ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ നാടോടികളായ ഇടയന്മാർ എന്തു ചെയ്തു ദൂരെയുള്ള പ്രദേശത്തേക്ക് യാത്ര ആരംഭിച്ചു they traveled to the west east and south in groups കൂട്ടങ്ങളായി അവർ വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും സൗത്തിലോട്ടും എല്ലാം യാത്ര ചെയ്തു They took along their cattle and tamed horses as well. അവര് അവരോടൊപ്പം അവരുടെ കന്നുകാലികളെയും അതുപോലെ തന്നെ കുതിരയെയും എല്ലാം കൂട്ടി. During the course of their journey, they met people of diverse types, fought with them and mingled with them. അവരുടെ യാത്രയിൽ പലതരത്തിലുള്ള ആളുകളെ അവർ പരിചയപ്പെട്ടു. അവരുമായി വഴക്കിട്ടു, അതുപോലെ തന്നെ ഇണങ്ങിയും എല്ലാം യാത്ര ചെയ്തു. One group reached Europe. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ എത്തിയത് എവിടെയാണ് യൂറോപ്പിലാണ് The group that traveled south reached the northwest frontier of India through Iran and Afghanistan. എന്നാൽ സൗത്തിലോട്ട് യാത്ര ചെയ്ത കൂട്ടം എവിടെയാണ് എത്തിച്ചേർന്നത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലാണ് എത്തിച്ചേർന്നത് ഏത് വഴിയിലൂടെയാണ് അവർ എത്തിയത് ഇറാനും അഫ്ഗാനിസ്ഥാനും കടന്നാണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യയിലേക്ക് എത്തിയത് അവരെ എന്ത് വിളിച്ചു ദേ ആർ നോൺ ആസ് ആര്യൻസ് ഓക്കെ സോ എ എൽ ബാഷാമിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതിയിൽ ആര്യൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് വാട്ട് ഐഡിയാസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫേമസ് ഹിസ്റ്റോറിയൻ എ എൽ ബാഷാം എബൌട്ട് ആര്യൻസ് എ എൽ ബാഷാം ആര്യൻസിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് ദ ആര്യൻസ് വേർ പാസ്റ്റോറലിസ്റ്റ് ആര്യൻസ് നാടോടികളായ ഇടയന്മാരായിരുന്നു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഫോഴ്സ്ഡ് ദം ടു ട്രാവൽ ടു അതർ ലാൻഡ്സ് ജനസംഖ്യയിലുണ്ടായ വർദ്ധനവും സ്കേഴ്സിറ്റി ഓഫ് ഗ്രാസ് ലാൻഡ്സും കാരണം അവരെങ്ങോട്ട് യാത്ര ചെയ്തു പല പ്രദേശത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ എന്താണ് ദേ ട്രാവൽഡ് ഇൻ ഗ്രൂപ്സ് അവർ കൂട്ടങ്ങളായിട്ടാണ് ട്രാവൽ ചെയ്തത് ദേ ട്രാവൽഡ് വിത്ത് കാറ്റിൽ ആൻഡ് ഹോഴ്സസ് അവർ യാത്ര ചെയ്തപ്പോൾ അവരോടൊപ്പം കന്നുകാലികളെയും കുതിരകളെയും എല്ലാം കൂട്ടി വൺ ഗ്രൂപ്പ് റീച്ച്ഡ് യൂറോപ്പ് ആൻഡ് ദ അതർ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യ ഒരു ഗ്രൂപ്പ് എത്തിച്ചേർന്നത് യൂറോപ്പിലാണ് എന്നാൽ മറ്റൊരു സംഘം എത്തിച്ചേർന്നത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യയിലാണ് സോ ഇത്രയും കാര്യങ്ങളാണ് എ എൽ ബാഷാമിൻ്റെ കൃതിയിൽ ആര്യൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓക്കെ
സോ മിഡിൽ ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മധ്യ ഏഷ്യയിൽ നിന്നും യാത്ര ആരംഭിച്ച ആര്യൻസ് യൂറോപ്പിലൂടെയും ഏഷ്യയുടെ പല ഭാഗത്തിലൂടെയും സഞ്ചരിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ് എന്നീ ഭാഷകളിലെ സാദൃശ്യം പരിചയപ്പെടാം. ഇംഗ്ലീഷിലെ ഫാദർ എന്ന വാക്ക് ലാറ്റിനിൽ പാറ്റർ എന്നാണ് പറയുന്നത്, ഗ്രീക്കിൽ പീറ്റർ എന്നും സംസ്കൃതത്തിൽ പിതൃ എന്നുമാണ് പറയുന്നത്. എന്നാൽ എല്ലാ വാക്കിൻ്റെയും അർത്ഥം ഫാദർ അഥവാ അച്ഛൻ എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ മദർ എന്ന വാക്ക് ലാറ്റിനിൽ മാറ്റർ എന്നാണ്, ഗ്രീക്കിൽ മീറ്റർ എന്നാണ്, സംസ്കൃതത്തിൽ മാതൃ എന്നാണ് പറയുന്നത്. സോ ഈ ഭാഷകളിലെ സാദൃശ്യം ഇതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാദൃശ്യം വരുന്നത്? ദ സിമിലാരിറ്റി പോയിന്റ്സ് ടു എ കോമൺ ഹെറിറ്റേജ് ഓഫ് ദീസ് ലാംഗ്വേജസ്. കോമൺ ആയിട്ടുള്ള ഒരു പൈതൃകം ഈ ഭാഷകൾക്കുള്ളത് കൊണ്ടാണ് ഈ ഭാഷകളിൽ സാദൃശ്യം കാണപ്പെടുന്നത്. ദ ലാംഗ്വേജസ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ ഹു ഇൻഹാബിറ്റഡ് വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ ആർ റിഗാർഡഡ് ആസ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. യൂറോപ്പിലും ഏഷ്യയിലും ഇൻഹാബിറ്റ് ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷകളെ കൂട്ടമായി ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. എമംഗ് ദ പീപ്പിൾ ഹു സ്പോക്ക് സാൻസ്ക്രിറ്റ് കെയിം ടു ബി നോൺ ആസ് ആര്യൻസ്. ഇവരിൽ സംസ്കൃതം സംസാരിക്കുന്നവരെയാണ് ആര്യൻസ് എന്ന് വിളിച്ചിരുന്നത്. ദ ഫസ്റ്റ് ലിറ്റററി വർക്ക് ഇൻ സാൻസ്ക്രിറ്റ് ഇസ് ഋഗ്വേദ. ഋഗ്വേദമാണ് സംസ്കൃതത്തിലെ ആദ്യത്തെ ലിറ്റററി വർക്കായി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നൗ സർട്ടൻ റെഫറൻസസ് അബൌട്ട് ദ മൈഗ്രേഷൻ ഓഫ് ദ ആര്യൻസ് ക്യാൻ ബി നോട്ടീസ്ഡ് ഇൻ ദ ഋഗ്വേദ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഋഗ്വേദമാണ് സംസ്കൃതത്തിലെ ആദ്യത്തെ ലിറ്റററി വർക്ക്. ഋഗ്വേദത്തിൽ ആര്യൻസിൻ്റെ മൈഗ്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺവേഴ്സേഷനാണ്, ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സരമയും പണിയും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ അല്ലെങ്കിൽ സംഭാഷണം. ഓക്കെ, സരമ, റെസ്പെക്റ്റഡ് പണി, ഐ ആം എ മെസ്സഞ്ചർ ഓഫ് ലോർഡ് ഇന്ദ്ര, ഹി ഹാസ് സെൻഡ് മീ ടു യു. സരമ പണിയോട് പറയുകയാണ്, ഞാൻ ലോർഡ് ഇന്ദ്രൻ്റെ മെസ്സഞ്ചറാണ്, ഇന്ദ്രനാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ പണി തിരിച്ചു ചോദിക്കുകയാണ്, സരമ, ഫോർ വാട്ട് പർപ്പസ് ഹാവ് യു കം ഹിയർ, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ. നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? അപ്പോൾ സരമ പറയുകയാണ്, ഐ ക്രോസ്ഡ് ദ റിവർ ടു ഗെറ്റ് ഹിയർ, യു പൊസസ് എ ലോട്ട് ഓഫ് കൗസ്, ഐ ഡിസയർ ടു ടേക്ക് ദം എവേ. ഞാൻ നദി കടന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, നിന്റെ കൈവശം ഒരുപാട് പശുക്കളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, അതിനെ എല്ലാം കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് സരമ പണിക്ക് നൽകിയ ഉത്തരം. ഓക്കെ, സരമ പറഞ്ഞ ഉത്തരം കേട്ട ശേഷം പണി വീണ്ടും സരമയോട് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു സക്സീഡ് ഇൻ സ്വിമ്മിംഗ് അക്രോസ് ദ റിവർ രാസ അറ്റ് നൈറ്റ്. രാത്രിയിൽ നദി നീന്തിക്കടക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് പണി സരമയോട് ചോദിച്ചത്. അപ്പോൾ സരമ നൽകിയ ഉത്തരം എന്താണ്? At first, I was afraid to swim at night, but I am protected by the gods, so I was able to swim across the river Rasa. ആദ്യം എനിക്ക് കുറച്ച് ഭയമൊക്കെ തോന്നി, എന്നാൽ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് റിവർ നീന്തി കടക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇത് ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭാഷണ ഭാഗമാണ്. ഓക്കെ, സോ സരമയും പണിയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സരമ എന്തിനാണ് പണിയുടെ അടുത്ത് വന്നത്? പണിയുടെ കൈവശം ഒരുപാട് കാറ്റിൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നു, അതിനെയെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സരമ പണിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. സോ ഗാവിഷ്ടി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ബാറ്റിൽസ് ഫോർഡ് ബൈ ദ ആര്യൻസ് ഫോർ ദ കാറ്റിൽ ആൻഡ് ദ പാസ്റ്റുറൽ ഗ്രൗണ്ട്സ് ആർ നോൺ ആസ് ഗാവിഷ്ടി. അതായത് ആര്യൻസ് കന്നുകാലികൾക്ക് വേണ്ടിയും പാസ്റ്റുറൽ ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കാനുള്ള ഗ്രാസ് ലാൻഡ്സിന് വേണ്ടിയും യുദ്ധങ്ങൾ ചെയ്തിരുന്നു. ഈ യുദ്ധത്തിനെയാണ് ഗാവിഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, കന്നുകാലികൾക്ക് വേണ്ടിയും പാസ്റ്റുറൽ ഗ്രൗണ്ട്സിന് വേണ്ടിയും ആര്യൻസ് നടത്തിയിരുന്ന യുദ്ധത്തിനെയാണ് ഗാവിഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, നൗ എബൌട്ട് 3500 ഇയേഴ്സ് എഗോ
Aryans arrived at the Sapta Sindhu region in the northwestern part of India. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആര്യൻസിൻ്റെ മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ പ്രോവിൻസിൽ നിന്നും നാടോടികൾ കൂട്ടങ്ങളായി പല ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. അവരിൽ ഒരു സംഘം ആളുകൾ എത്തിച്ചേർന്നത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയറിലാണ്. അവരെ ആര്യൻസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ആ ഭാഗം അറിയപ്പെടുന്നത് സപ്ത സിന്ധു റീജ്യൺ എന്നാണ്. സോ ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുൻപാണ് ആര്യൻസ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗമായ സപ്ത സിന്ധു റീജ്യണിൽ എത്തിച്ചേർന്നത്. ഓക്കെ, വാട്ട് അസിസ്റ്റഡ് ദം മോസ്റ്റ് ഇൻ ദെയർ ജേർണി വേർ ദ ഹോഴ്സസ് ആൻഡ് ദ ചാരിയോട്സ് പുൾഡ് ബൈ ദ ഹോഴ്സസ്. ഈ യാത്രയിലുടനീളം ആര്യൻസിനോടൊപ്പം ഉണ്ടായിരുന്നത് കുതിരകളും അതുപോലെ തന്നെ കുതിരവണ്ടികളുമാണ്. The horse skeletons and the remnants of the chariots in the path traveled by the Aryans are the evidences for their arrival. അതായത് ആര്യൻസ് ഇന്ത്യയിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനുള്ള എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് എന്താണ്? ഹോഴ്സ് സ്കെലിറ്റൻസും അതുപോലെ തന്നെ കുതിരവണ്ടിയുടെ അവശിഷ്ടങ്ങളും സപ്ത സിന്ധു ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആര്യൻസ് എവിടെ എത്തിയിട്ടുണ്ട്? ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുൻപാണ് ആര്യൻസ് സപ്ത സിന്ധു റീജ്യണിൽ എത്തിച്ചേർന്നത്. ദാ ഈ കാണുന്നതാണ് സപ്ത സിന്ധു റീജ്യൺ. എന്താണ് സപ്ത സിന്ധു? നമുക്ക് നോക്കാം. ദ ഏരിയ ഇൻക്ലൂഡിംഗ് ദ റിവർ സരസ്വതി ടുഗെദർ വിത്ത് ദ റിവർ സിന്ധു ആൻഡ് ഹെർ ട്രിബ്യൂട്ടറീസ് ജലം ചിനാബ് രവി ബിയാസ് ആൻഡ് സത്ലജ് ഇസ് റിഗാർഡഡ് ആസ് സപ്ത സിന്ധു റീജ്യൻ. അതായത് സരസ്വതി നദിയും സിന്ധു നദിയും സിന്ധു നദിയുടെ 5 ട്രിബ്യൂട്ടറീസും ചേരുന്നതാണ് സപ്ത സിന്ധു. സിന്ധു നദിയുടെ 5 ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്. ഓക്കെ, ഏതൊക്കെ നദികളാണ് സപ്ത സിന്ധുവിൽ പെടുന്നത്? സരസ്വതി, സിന്ധു, ജലം, ചിനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്. സപ്ത എന്ന വാക്കിനർത്ഥം 7 എന്നാണ്. ഇതിൽ 7 നദികളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തേത് സരസ്വതി, രണ്ടാമത്തേത് സിന്ധു, പിന്നെ സിന്ധുവിൻ്റെ 5 ട്രിബ്യൂട്ടറീസും. അങ്ങനെ 5+2 7 റിവേഴ്സ് അടങ്ങുന്നതാണ് സപ്ത സിന്ധു. സിന്ധുവും സിന്ധുവിൻ്റെ 5 ട്രിബ്യൂട്ടറീസും സരസ്വതിയും ഒഴുകുന്ന ഈ ഭാഗത്തിനെയാണ് അല്ലെങ്കിൽ ഏരിയയാണ് എന്ത് പറയുന്നത്? സപ്ത സിന്ധു റീജ്യൺ എന്ന്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആര്യൻസിനെ കുറിച്ച് പറഞ്ഞു, ആര്യൻസിൻ്റെ മൈഗ്രേഷനെ കുറിച്ചും പറഞ്ഞു. ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ ആയ സപ്ത സിന്ധു റീജ്യണിൽ എത്തി. അതുപോലെ തന്നെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിലുള്ള സിമിലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആര്യൻസ് കാറ്റിൽസിന് വേണ്ടിയും പാസ്റ്ററൽ ഗ്രൗണ്ട്സിന് വേണ്ടിയും നടത്തിയിരുന്ന യുദ്ധങ്ങളാണ് ഗാവിഷ്ടി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടുവേർഡ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.